Hello everyone, good morning again. So for the last class we were discussing about the introduction part about the poem Freedom, and you know the Freedom is a poem written by Rabindranath Tagore, the Nobel Prize winner from India. And for today, for this lecture, we are directly moving to the poem Freedom. Okay, so let me show the poem for you. You can see on the screen Freedom. Okay, the first line you can see. Before I am letting you know about this poem, I have to tell you that the poem Freedom is an attempt to state what it all means to be free during the days of the nationalist campaign. ഇപ്പോൾ ഈ കവിതയിൽ പറയുന്നത് സ്വതന്ത്ര സമരകാലത്ത് എന്താണ് ഫ്രീഡം എന്ന് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട്, എന്ത് തരത്തിലുള്ള ഫ്രീഡമാണ് നമ്മൾക്ക് കിട്ടേണ്ടത് എന്ന് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് ടാഗോർ എഴുതിയിട്ടുള്ളൊരു കവിതയാണത്. അപ്പോൾ ഈ കവിത സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെയാണ് നമ്മുടെ ഓങ്യൻ സൂചി പറഞ്ഞിട്ടുള്ള ആ ഒരു കൊട്ടേഷൻ വെച്ചിട്ടാണ്. ഓക്കെ, സോ ഫ്രീഡം ഫ്രം ഫിയർ ഈസ് എ ഫ്രീഡം. നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു ആ ഒരു കൊട്ടേഷൻ ആര് പറഞ്ഞതാണ്, ഓങ്യൻ സൂചി പറഞ്ഞതാണ്. ആ ഒരു സെയിം സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ടാണ് ഈ ഒരു കവിത ടാഗോർ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഫ്രീഡം ഫ്രം ഫിയർ ഈസ് എ ഫ്രീഡം, ഐ ക്ലെയിം ഫോർ യു മൈ മദർ ലാൻഡ്. അപ്പോൾ ടാഗോർ ആവശ്യപ്പെടുന്നത്, ഐ ക്ലെയിം, ടാഗോർ പറയുകയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ആവശ്യപ്പെടുന്നത് എന്താണ്, ഫോർ യു മൈ മദർ ലാൻഡ്, എൻ്റെ ഭാരതത്തിന് വേണ്ടി, എൻ്റെ ഇന്ത്യക്ക് വേണ്ടി, എൻ്റെ മദർ ലാൻഡിന് കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നത് എന്ത് തരത്തിലുള്ള ഫ്രീഡമാണ്, ഫ്രീഡം ഫ്രം ദ ബേർഡൻ ഓഫ് ദ ഏജസ്. ബേർഡൻ ഓഫ് ദ ഏജസ് എന്ന് പറയുന്നത് ഒരു സിമ്പിളാണ്, ഒരു സിമ്പിളാണ്, മീൻസ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരുപാട് കാലങ്ങളായിട്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൽ നിന്നൊരു ഫ്രീഡം വേണം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഒരു കൊളോണിയലിസത്തിൽ നിന്ന് ഇന്ത്യക്കൊരു ഫ്രീഡം വേണം. ഓക്കെ, ഇന്ത്യയെ കൊളോണിയൽ മാസ്റ്റേഴ്സ് ആയിട്ടുള്ള ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കൊളോണിയൽ രാജ്യമായി മാറിയിരിക്കുന്നതാണ് ഇന്ത്യ. സോ അങ്ങനെയുള്ള ഇന്ത്യക്കൊരു ഫ്രീഡം വേണം, ഫ്രീഡം ഫ്രം ദ ബേർഡൻ ഓഫ് ദ ഏജസ്. ബെൻഡിങ് യുവർ ഹെഡ്, ബ്രേക്കിംഗ് യുവർ ബാക്ക്, ബ്ലൈൻഡിങ് യുവർ ഏയ്സ് ടു ദ ബെക്കോണിങ് കാൾ ഓഫ് ദ ഫ്യൂച്ചർ. ഇപ്പോൾ ഇവിടെ ടാഗോർ പറയുന്നത് ഇങ്ങനെ കാലങ്ങളായിട്ട് ഒരു ബേർഡൻ കൊണ്ടാണ് നമ്മൾ നടക്കുന്നത്, നമ്മൾ അടിമകളായിട്ടാണ് നടക്കുന്നത്. അത് എന്താക്കിയിട്ടുണ്ട് നമ്മളെ, ബെൻഡിങ് യുവർ ഹെഡ്, അത് നമ്മളുടെ തലകളെയൊക്കെ താഴോട്ട് കുനിച്ചിട്ടുണ്ട്, താഴോട്ട്. നമ്മുടെ ഈ ഒരു ബേർഡൻ എന്ന് പറഞ്ഞ ഒരുതരം ഭാരമെന്നാണ്, അങ്ങനെ കാലങ്ങളായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു ബേർഡൻ, ആ ഒരു ഭാരത്തിൻ്റെ ഫലമായിട്ട് നമ്മളുടെ തലയെല്ലാം നിലത്തോട്ട് കുനിഞ്ഞിരിക്കുകയാണ്, നമുക്ക് തല ഉയർത്തി നടക്കാൻ വയ്യ. ബ്രേക്കിംഗ് യുവർ ബാക്ക്, അത് നമ്മളുടെ ബാക്കിനെയൊക്കെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, തകർത്തിട്ടുണ്ട്. ബ്ലൈൻഡിങ് യുവർ ഏയ്സ് ടു ദ ബെക്കോണിങ് കാൾ ഓഫ് ദ ഫ്യൂച്ചർ, അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ അടിമകളായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ മറ്റുള്ള ആളുകൾ നിങ്ങളെ വന്ന് നിങ്ങളുടെ നാട്ടിൽ വന്ന് നിങ്ങളെ ഭരിക്കുകയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥ നിങ്ങളെ കണ്ണുകളെ അന്ധമാക്കിയിട്ടുണ്ടെന്ന് പറയാണ് ടാഗോർ. നിങ്ങൾ ബെക്കോണിങ് കാൾ ഓഫ് ദ ഫ്യൂച്ചർ ഇവിടെ പറയുന്നത്, ബെക്കോണിങ് മീൻസ് നിങ്ങളെ മാടി വിളിക്കുകയാണ്, എന്താണ് ഭാവികാലം, അനശ്വരമായ അല്ലെങ്കിൽ നല്ലൊരു ശോഭനമായ ഒരു ഭാവികാലം നിങ്ങളുടെ മുമ്പിലുണ്ട്, ഇന്ത്യക്ക് മുമ്പിലുണ്ട്. പക്ഷേ അത് കാണാൻ ഇന്ത്യയിലുള്ള ജനങ്ങളുടെ കണ്ണിന് കഴിയുന്നില്ല, ബിക്കോസ് ഈ ഒരു കൊളോണിയലിസത്തിൻ്റെ ഭാഗമായിട്ട് അവരുടെ കണ്ണുകൾക്ക് അന്ധത ബാധിച്ചിരിക്കുകയാണെന്നാണ് ടാഗോർ പറയുന്നത്. സോ ഫ്രീഡം ഫ്രം ദ ഷേക്കിൾസ് ഓഫ് സ്ലംബർ വെർ വിത്ത് യുവർ ഫാസ്റ്റൻ യുവർ സെൽഫ് ഇൻ നൈറ്റ്സ് സ്റ്റിൽനെസ്. ഇവിടെ പറയുന്നത് ഫ്രീഡം ഫ്രം ദ ഷേക്കിൾസ് ഓഫ് സ്ലംബർ, ഷേക്കിൾസ് മീൻസ് ബന്ധനങ്ങൾ എന്നാണ് അർത്ഥം. സ്ലംബർ എന്താണ്, സ്ലീപ്പിംഗ്. അപ്പോൾ നമ്മൾ ഈ കൊളോണിയലിസത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉറങ്ങിക്കിടക്കുകയാണ്, നമ്മൾ അവർ നമ്മളോട് കുറേ കാര്യങ്ങൾ പറയുന്നു, അവർ നമ്മളെ ഭരിക്കുന്നു, നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്നു, അങ്ങനെ നമ്മൾ ഉറങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നുള്ള ഫ്രീഡം കൂടിയാണ് ഞാൻ ഇന്ത്യയോട് ആവശ്യപ്പെടുന്നത് എന്നാണ് ടാഗോർ ഇവിടെ പറയുന്നത്. സോ ഷേക്കിൾസ് ഓഫ് സ്ലംബർ വെർ വിത്ത് യു ഫാസ്റ്റൻ യുവർ സെൽഫ് ഇൻ നൈറ്റ്സ് സ്റ്റിൽനെസ്. അങ്ങനെ രാത്രിയുടെ യാമങ്ങളിൽ, രാത്രിയുടെ ആ ഒരു നിശ്ചലതയിൽ നിങ്ങളെന്താ സംഭവിച്ചിരിക്കുന്നത്, നിങ്ങൾ നിങ്ങളെ തന്നെ കെട്ടിയിട്ടിരിക്കുകയാണ്, നിങ്ങൾ നിങ്ങളെ തന്നെ ബന്ധനത്തിലാക്കിയിരിക്കുകയാണ്. ഓക്കെ, സോ മിസ്ട്രസ്റ്റിംഗ് ദ സ്റ്റാർ ദാറ്റ് സ്പീക്സ് ഓഫ് ട്രൂത്ത്സ് അഡ്വഞ്ചറസ് പാത്ത്. അപ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങളുടെ മുമ്പിലുണ്ട്, പല ആളുകളും നിങ്ങളെ വഴിയൊരുക്കാൻ, നിങ്ങൾക്ക് സ്വതന്ത്രത്തിന് വേണ്ടി നിങ്ങളെ സജ്ജരാക്കാൻ വന്നാൽ അതൊന്നും കാണാൻ നിങ്ങൾക്ക് വയ്യ. നിങ്ങൾ അതിനെ മിസ്ട്രസ്റ്റ് ചെയ്യുകയാണ്, അതിനെ
അവിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അതിനൊരു സ്റ്റാർ എന്നുള്ള ഇമേജ് വെച്ചിട്ടാണ് ഇവിടെ ടാഗോർ പറയുന്നത്, മിസ്ട്രസ്റ്റിംഗ് ദ സ്റ്റാർ ദാറ്റ് സ്പീക്സ് ഓഫ് ട്രൂത്ത്സ് അഡ്വഞ്ചറസ് പാത്ത്. സത്യത്തിൻ്റെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആ ഒരു വഴി കാണിച്ചു തരുന്ന ആ ഒരു സ്റ്റാർ. സ്റ്റാർ എന്നത് പറയുന്നത് പല ആളുകളെയാവാം, പല രാഷ്ട്രീയ നേതാക്കളെയാവാം, ഗാന്ധിജിയെ പോലെ, സുഭാഷ് ചന്ദ്രബോസിനെ പോലെ ഒരുപാട് നേതാക്കന്മാരെയാവാം റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ഇങ്ങനെയുള്ള സ്റ്റാർ നിങ്ങൾക്ക് വഴി കാണിച്ചു തരുമ്പോൾ നിങ്ങളതിനെ മിസ്ട്രസ്റ്റ് ചെയ്യണം, നിങ്ങളതിന് അവിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. സോ ഫ്രീഡം ഫ്രം ദ അനാർക്കി ഓഫ് ദ ഡെസ്റ്റിനി. ഇന്ത്യ എന്തിൽ നിന്ന് ഫ്രീ ആവണം എന്നുകൂടി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ടാഗോർ പറയുകയാണ്, ഫ്രീഡം ഫ്രം ദ അനാർക്കി ഓഫ് ഡെസ്റ്റിനി, വിധിയുടെ അരാജകത്വത്തിൽ നിന്ന്. അനാർക്കി എന്ന് പറഞ്ഞാൽ ഭരണമില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഭരിക്കാനൊരാളില്ലാത്തൊരവസ്ഥയാണ് നമ്മൾ അനാർക്കി എന്ന് പറയാം. സോ അങ്ങനെയുള്ളൊരവസ്ഥയാണ് ഇന്ത്യയിൽ. മീൻസ് ഇന്ത്യയെ ഭരിക്കുന്നത് ഇന്ത്യക്കാരല്ല, പുറമേയുള്ള വിദേശികൾ വന്നിട്ടാണ്. സോ ആ ഒരു വിധിയുടെ അരാജകത്വം, അല്ലെങ്കിൽ ആ ഒരു ഭരണമില്ലാത്ത അവസ്ഥ, ആ ഒരു സിറ്റുവേഷനിൽ നിന്നും ഇന്ത്യക്ക് എന്ത് വേണം? ഫ്രീഡം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യ യഥാർത്ഥത്തിൽ ഭരിക്കേണ്ടത് ബ്രിട്ടീഷുകാരല്ല, ഇന്ത്യക്കാർ തന്നെയാണ്. അങ്ങനെ ഇന്ത്യക്കാർ ഇന്ത്യയെ ഭരിക്കുമ്പോഴാണ് ഇന്ത്യക്ക് ഒരു തരത്തിൽ ഫ്രീഡം കിട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ. സോ വോൾ സെയിൽസ് ആർ വീക്ക്ലി യീൽഡഡ് ടു ദ ബ്ലൈൻഡ് അൺസെർട്ടൻ വൈൻസ്. അങ്ങനെ ഇവിടെ ടാഗോർ പറയുന്നത്, വോൾ സെയിൽസ്, ഇന്ത്യയെ ഒരു പായ്ക്കപ്പലവുമായിട്ട് ഉപമിക്കുകയാണ്, മെറ്റഫറൈസ് ആണ് ആക്ച്വലി ഇവിടെ ടാഗോർ ചെയ്യുന്നത്. സോറി, സിമിലി ഇങ്ങനെ സിമിലി ആയിട്ടാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. വോൾ സെയിൽസ് ആർ വീക്ക്ലി യീൽഡഡ്. ഓക്കെ, സോ വീക്ക്ലി എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാലങ്ങളായിട്ട് ബ്രിട്ടീഷുകാർ ഭരിച്ചിട്ട് ഇന്ത്യയിലുള്ള ആളുകളുടെ മൈൻഡ്, അല്ലെങ്കിൽ ആളുകളൊക്കെ വീക്കായിട്ടുണ്ട്, അവർക്ക് പ്രതീക്ഷയില്ല, അവർ യീൽഡ് എന്ന് പറഞ്ഞെന്താ, കീഴടങ്ങാണ് ചെയ്യുന്നത്. സോ ഈ സെയിൽസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി ഇന്ത്യയാണ്. ഓക്കെ, ഇന്ത്യയെ ഒരു മെറ്റഫർ എന്നുള്ള സിമ്പലിലോട്ടാണ് കൊണ്ടുവരുന്നത്. ഓക്കെ, ഹൂൾ സെയിൽസ് ആർ വീക്ക്ലി യീൽഡ് ടു ദ ബ്ലൈൻഡ് അൺസെർട്ടൻ വൈൻസ്. അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്ന കാറ്റിൽ പെട്ട് കീഴടങ്ങുന്ന, അല്ലെങ്കിൽ തകിടം മറിഞ്ഞു പോകുന്ന, തകർന്നു പോകുന്ന ഒരു കപ്പലിനെ പോലെ, ഒരു കപ്പലിനെ പോലെയാണ് ഇന്ത്യ. ബ്രിട്ടീഷുകാർ പറയുന്ന കാര്യങ്ങൾ കേട്ട് ഇന്ത്യയിലുള്ള ആളുകൾ, അല്ലെങ്കിൽ ഇന്ത്യ എന്ന മഹാരാജ്യം തന്നെ ഏറെക്കുറെ തകർന്നിട്ടുണ്ടെന്നാണ് ടാഗോർ പറയുന്നത്. ആൻഡ് ദ ഹെം ടു എ ഹാൻഡ് എവർ റിജിഡ് ആൻഡ് കോൾഡ് ആസ് ഡെത്ത്. അപ്പോൾ ഈ ഒരു ഇന്ത്യ എന്ന കപ്പലിനെ ഭരിക്കുന്നത്, അല്ലെങ്കിൽ ഹെൽം എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ അമരം, ഒരു കപ്പലിൻ്റെ അമരത്തിനെയാണ് നമ്മൾ ഹെൽം എന്ന് പറയുന്നത്. സോ ആൻഡ് ദ ഹെൽം ടു എ ഹാൻഡ്, ഈ കപ്പലിൻ്റെ അമരത്ത് നിൽക്കുന്ന ധാര, അതിനെ നിയന്ത്രിക്കുന്ന ഹാൻഡ്, കൈകൾ ആരുടേതാ? എവർ റിജിഡ് ആൻഡ് കോൾഡ് ആസ് ഡെത്ത്. ഭയങ്കരമായിട്ട് റിജിഡായിട്ടുള്ള, ഭയങ്കരമായിട്ട് കുടിസായിട്ടുള്ള കൈകളാണ്. അതുപോലെ ഭയങ്കരമായിട്ട് പിടിവാശിയുള്ള കൈകളാണ് ഇന്ത്യയെ ഭരിക്കുന്നത്, ഇന്ത്യ എന്ന കപ്പലിനെ നയിക്കുന്നത്. അതുപോലെ മരണം പോലെ തണുത്തിട്ടുള്ള കൈകളാണ് ആ ഒരു കപ്പലിനെ നയിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ബ്രിട്ടീഷ് കിങ്സിനെയും ബ്രിട്ടീഷ് ക്യൂൻസിനെയൊക്കെയാണ്. ഇന്ത്യയെ ഭരിക്കുന്ന ബ്രിട്ടീഷുകാരായിട്ടുള്ള ആളുകളെയാണ്, അല്ലെങ്കിൽ അവരുടെ നേതാക്കന്മാരെയാണ് ഇവിടെ ടാഗോർ ഉദ്ദേശിക്കുന്നത്. സോ ഫ്രീഡം ഫ്രം ദ ഇൻസൾട്ട് ഓഫ് ഡ്വെല്ലിംഗ് ഇൻ എ പപ്പറ്റ്സ് വേൾഡ്. അടുത്തതായിട്ട് എന്തിൽ നിന്നുമാണ് ഇന്ത്യക്ക് ഫ്രീഡം കിട്ടേണ്ടത് എന്നാണ് ടാഗോർ പറയുന്നത്. ഫ്രീഡം ഫ്രം ദ ഇൻസൾട്ട് ഓഫ് ഡ്വെല്ലിംഗ് ഇൻ എ പപ്പറ്റ്സ് വേൾഡ്. പപ്പറ്റ് എന്താ പറയുക, പാവ, നമ്മൾ ചരട് വലിച്ചിട്ട് അനങ്ങുന്ന പാവ, അങ്ങനെയുള്ള പാവയെപ്പോലെയാണ് ഇന്ത്യയിലുള്ള ആളുകൾ ഇന്ത്യയിൽ വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊരു ഇൻസൾട്ടും പേറിയിട്ട് അങ്ങനെ ഈ പാവകളെപ്പോലെയാണ് ഇന്ത്യ കാണുന്നത്. പപ്പറ്റ്സ് വേൾഡ്, പാവകളുടെ ലോകം എന്നാണ് ഇന്ത്യയെ ആര് പറയുന്നത്, ടാഗോർ പറയുന്നത്. അതിൻ്റെ അർത്ഥം ബ്രിട്ടീഷുകാർ വലിക്കുന്ന ചരടിന് അനുസരിച്ച് ആടുന്ന പാവകളാണ് ഇന്ത്യയിലുള്ള ജനങ്ങളെന്നാണ് പറയുന്നത്. സോ വേർ മൂവ്മെൻറ്റ്സ് ആർ സ്റ്റാർട്ടഡ് ത്രൂ ബ്രെയിൻലെസ് വയർസ്. കണ്ടോ, നെക്സ്റ്റ് ലൈനിൽ തന്നെ പറയുന്നുണ്ട്, ആ പാവകൾ എങ്ങനെയാണ് അതിൻ്റെ മൂവ്മെൻറ്റ്സ് വരുന്നത്, ബ്രെയിൻലെസ് വയർസ്. ആക്ച്വലി ഇവിടെ പറയുന്നത് ഒരു തരം ബുദ്ധിയില്ലായ്മയിൽ നിന്ന് ഉദിച്ചിട്ടുള്ള ഒരു ആശയമാണ് മറ്റൊരു രാജ്യത്തെ അടക്കി ഭരിക്കുക എന്നുള്ളത്, മറ്റൊരു രാജ്യത്തെ അതിനെ പോയിട്ട് കീഴടക്കുക എന്നുള്ളതൊക്കെ. സോ അതിനെ വിമർശിക്കാണ് ടാഗോർ ഇവിടെ ചെയ്യുന്നത്, മറ്റൊരു രാജ്യത്തിൻ്റെ മേൽ അധികാരം പ്രയോഗിക്കുന്നതിനെ വിമർശിക്കുകയാണ് ഒരു തരത്തിൽ ടാഗോർ ഇവിടെ ചെയ്യുന്നത്. സോ അപ്പോൾ ഇന്ത്യ എന്നുള്ള ഈ ഒരു പപ്പറ്റ്സ് വേൾഡിനെ ഈ ബ്രെയിൻലെസ് വയർസ്, ഇങ്ങനെ ബുദ്ധിശൂന്യമായിട്ടുള്ള വയറുകൾ ഉപയോഗിച്ചിട്ടാണ് ആര് ഭരിക്കുന്നത്, ബ്രിട്ടീഷുകാർ ഭരിക്കുന്നത്. ഒരു ദിവസം ഈ ചരടുകളെല്ലാം പൊട്ടിപ്പോവും,
റിപ്പീറ്റഡ് ത്രൂ മൈൻഡ്ലെസ് ഹാബിറ്റ്സ്. അങ്ങനെ ഈ ബ്രിട്ടീഷുകാർ ചെയ്യുന്ന പണി എന്താ? അധികമായിട്ട് ചിന്തിക്കാതെ, അധികമായിട്ട് അവർ നന്മ ചിന്തിക്കാതെ വീണ്ടും വീണ്ടും തെറ്റുകൾ ആവർത്തിക്കുകയാണ് ആര് ചെയ്യുന്നത്? ബ്രിട്ടീഷുകാർ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഈ തെറ്റുകൾ ആവർത്തിച്ച് റിപ്പീറ്റഡായിട്ട് മൈൻഡ്ലെസ്, ഒന്നും ആലോചിക്കാണ്ട് ഹാബിറ്റ്, ഒരു ശീലമാക്കി ചെയ്യുന്ന പോലെയാണ് ബ്രിട്ടീഷുകാർ മറ്റു രാജ്യങ്ങളോട് അവരോടിങ്ങനെ തെറ്റുകളെല്ലാം ചെയ്യുന്നത്. സോ അവർ ഫിഗേഴ്സ് വൈഡ് വിത്ത് പേഷ്യൻസ് ആൻഡ് ഒബീഡിയൻസ് ഫോർ ദ മാസ്റ്റർ ഓഫ് ഷോ. ഇവിടെ പറയുന്നത് വർ ഫിഗേഴ്സ് വെയിറ്റ്, ഫിഗേഴ്സ് മീൻസ് ആളുകൾ, ഇന്ത്യയിലുള്ള ആളുകൾ വെയിറ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്? വിത്ത് പേഷ്യൻസ്, ക്ഷമയോടുകൂടി, ഒബീഡിയൻസ്, അനുസരണയോടുകൂടി വെയിറ്റ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ദ മാസ്റ്റർ ഓഫ് ഷോ, അവരുടെ മാസ്റ്റേഴ്സിൽ നിന്ന് എന്തെങ്കിലും ഒരു 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 കമാൻഡ് കിട്ടാൻ വേണ്ടിയിട്ട്, അവരുടെ ഒരു എന്ത് കമാൻഡ് കിട്ടിയിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്. ആക്ച്വലി ഇന്ത്യയിലുള്ള ആളുകളെ ടാഗോർ ഇവിടെ ക്രിട്ടിസൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ബ്രിട്ടീഷുകാർ പറയുന്നതും കേട്ടുവിടെ ഇരുന്നോ, അല്ലെങ്കിൽ അവർ പറയുന്ന പോലെ നിങ്ങൾ ചലിച്ചോളൂ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടില്ല, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ നമ്മൾ പോരാടേണ്ടതുണ്ട് എന്നാണ് ബ്രിട്ടീഷുകാർ മീൻസ് ഇന്ത്യക്കാരോട് ടാഗോർ പറയുന്നത്. സോ ടു ബി സ്റ്റിറഡ് ഇൻ ടു എ മിമിക്രി ഓഫ് ലൈഫ്. ലാസ്റ്റ് ലൈൻ പറയുന്നത് മാസ്റ്റർ ഓഫ് ലോ കഴിഞ്ഞിട്ട് കണ്ടില്ലേ, അവരുടെ ഒരു കമാൻഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യക്കാർ കാത്തു നിൽക്കുന്നത്, എന്നിട്ട് അതുപോലെ ചെയ്യുക. അവരെന്താണോ പറയുന്നത് അതുപോലെയാണ് ഇന്ത്യക്കാർ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാത്തത് എന്നാണ് ടാഗോർ പറയുന്നത്. സോ ടു ബി സ്റ്റിറഡ് ഇൻ ടു എ മിമിക്രി ഓഫ് ലൈഫ്. സ്റ്റിറഡ് മീൻസ് എന്ന് പറഞ്ഞാൽ ചലിക്കുക. എ മിമിക്രി ഓഫ് ലൈഫ്, മിമിക്രി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് നോട്ട് എ റിയൽ എന്നാണ്. ഒരു യഥാർത്ഥമല്ലാത്ത ഒരു ജീവിതമാണ് ഇന്ത്യക്കാരിവിടെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്കാർക്ക് യഥാർത്ഥമായിട്ടുള്ള അവരുടെ ശരിയായിട്ടുള്ള ജീവിതം കിട്ടും എങ്ങനെയാണെങ്കിൽ, ഇഫ് ദേ ട്രൈ ടു ആക്ച്വലി ഗെറ്റ് ദ ഫ്രീഡം. ബ്രിട്ടീഷുകാരുടെ അടുത്ത് നിന്ന് ഫ്രീഡം പിടിച്ചു വാങ്ങാൻ ഇന്ത്യക്കാർ തയ്യാറാണെങ്കിൽ ശരിയായിട്ടുള്ള ഒരു ജീവിതം നമുക്കിവിടെ കിട്ടും. പക്ഷെ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന എന്താ, അവർ പറയുന്നതിനനുസരിച്ച് ഈ പാവകളെപ്പോലെ ചലിക്കുന്ന ഒരു ജനക്കൂട്ടമാണ് ഇന്ത്യയിലുള്ളത് എന്നാണ് ടാഗോർ പറയുന്നത്. അപ്പോൾ അതിൽ നിന്നെല്ലാം, എല്ലാ ബന്ധനങ്ങളിൽ നിന്നും ഇന്ത്യക്ക് ഫ്രീഡം വേണം. ആ ഫ്രീഡമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ആ ഫ്രീഡമാണ് ഞാൻ ആവശ്യപ്പെടുന്നത് എന്നാണ് ടാഗോർ ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കവിതയിൽ നോക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട വേർഡ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഒന്നിവിടെ പറയുന്നത് ബേർഡൻ ഓഫ് ദ ഏജസ് എന്നാണ്. മൂന്നാമത്തെ ലൈനിൽ കാണാം, ബേർഡൻ ഓഫ് ദ ഏജസ് എന്ന് പറയുമ്പോൾ ഈ കൊളോണിയലിസത്തെയാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. കൊളോണിയൽ മാസ്റ്ററായിട്ടുള്ള ബ്രിട്ടീഷ് ഗവൺമെൻറ് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന് ഭരിക്കുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു ബേർഡൻ ഓഫ് ദ ഏജസ്, ഒരുപാട് വർഷങ്ങൾ ഇന്ത്യയെ ഭരിച്ചിട്ട് ബെൻഡിങ് യുവർ ഹെഡ്, ഇന്ത്യയിലുള്ള ആളുകളെല്ലാം, ആളുകളുടെ തലയെല്ലാം കുനിഞ്ഞിട്ടുണ്ട്, ബാക്കെല്ലാം ഒടിഞ്ഞു പോയിട്ടുണ്ട്, കണ്ണുകളിലെല്ലാം അന്ധത ബാധിച്ചിട്ടുണ്ട്. ഭാവിയിൽ വരാൻ പോകുന്ന ശോഭനമായിട്ടുള്ള ഒരു കാലഘട്ടം, ആ കാലഘട്ടം ഒരു ഭാഗ്യമാണ്. ആ ഭാഗ്യത്തെ കാണാനുള്ള കണ്ണുകൾ ഇന്ത്യയിലുള്ള ആളുകൾക്കില്ല, അല്ലെങ്കിൽ അതിനെ കാണാൻ അവർക്ക് അവർ തയ്യാറല്ല. അവരുടെ കണ്ണുകൾക്കൊരുതരം അന്ധത, ഒരുതരം മന്ദത ബാധിച്ചിട്ടുണ്ടെന്നാണ് ടാഗോർ അവിടെ പറയുന്നത്. അപ്പോൾ ആ ഒരു ബേർഡൻ ഓഫ് ദ ഏജസ് എന്നുള്ള വേർഡ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അതുപോലെ പപ്പറ്റ്സ് വേൾഡ്, പപ്പറ്റ്സ് വേൾഡ് എക്സാമിന് ചോദിച്ചതാണ്, പലതവണ ചോദിച്ചതാണ്. പപ്പറ്റ്സ് വേൾഡ് എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാർ വലിക്കുന്ന ചരടിനനുസരിച്ച് നീങ്ങുന്ന ഒരു പാവയെപ്പോലെയാണ് ഇന്ത്യ എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ എന്താ പറയുക, സെയിൽസ്, കപ്പലുകൾ, ഹൂ സെയിൽസ് ആർ വീക്ക്ലി യീൽഡഡ് ടു ദ ബ്ലൈൻഡ് അൺസെർട്ടൈൻ വൈൻഡ്സ്. അങ്ങോട്ടും ഇങ്ങോട്ടേക്കും അടിക്കുന്ന കാറ്റിൽ പെട്ട് ഉലഞ്ഞു പോകുന്ന ഒരു കപ്പലിനെ പോലെ, ഒരു ബോട്ടിനെ പോലെയാണ് ഇന്ത്യ എന്ന് അവിടെ പറയുന്നു. സോ അങ്ങനെ പല സമയത്തും ഇന്ത്യയെ മെറ്റഫറൈസ് ചെയ്യുന്നുണ്ട്. ഇന്ത്യ ഒരു പപ്പറ്റ് വേൾഡ്, പപ്പറ്റ് പാവയെ പോലെയാണെന്ന് പറയുന്നു, ഒരു കപ്പലിനെ പോലെയാണെന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നോക്കി വെക്കുക. വളരെ ഷോർട്ടായിട്ടുള്ളൊരു കവിതയാണ്, പക്ഷേ എക്സാമിന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം, ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, എനിവേ, താങ്ക് യു ഫോർ എവറി വൺ, ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് റിഗാർഡിംഗ് ടു ദിസ് പർട്ടിക്കുലർ പോയട്രി, യു കാൻ ക്ലോസ് ടു മീ, യു കാൻ മെസ്സേജ് മീ ആൻഡ് ആസ്ക് യുവർ ഡൗട്ട്, ആൻഡ് വി ഹാവ് ടു ഡിസ്കസ് ദ ക്വസ്റ്റ്യൻ ആൻസർ പാർട്ട് ഫോർ ദിസ് പോയട്രി, ആൻഡ് ദാറ്റ് വിൽ ബി ഡു ലേറ്റർ. Sometime tomorrow or the day after tomorrow will be do that. Okay, so for now, just to understand the poem, this poem is completely about the colonial masters and the exploitation towards the colonial countries. Okay, colonial master aitla British kare
കൊളോണിയൽ കൺട്രി ആയിട്ടുള്ള ഇന്ത്യയെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക, ചൂഷണം ചെയ്യുക, അപ്പോൾ അത് ഇന്ത്യക്കാർ ഏറ്റുവാങ്ങിയിട്ട് മിണ്ടാണ്ടിരിക്കുക, അങ്ങനെ നമ്മളിരുന്നാൽ നമുക്ക് ഫ്രീഡം കിട്ടില്ല, നമുക്ക് ഫ്രീഡം കിട്ടണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് സ്വതന്ത്ര സമരകാലത്ത് ഇന്ത്യയിലുള്ള ആളുകൾക്ക് ഒരു ഉണർവ് കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ഉദ്ബോധനം എന്നുള്ള രീതിയിൽ ടാഗോർ എഴുതിയിട്ടുള്ള കവിതയാണ് ഈ ഫ്രീഡം. ഓക്കെ.